ഇന്ന് 4 മണി കാപ്പിക്ക് കഴിക്കാനായിട്ട് അവൾ നനച്ചാണ്. അവൾ നനച്ച് പഴം ഉരുത്തി കഴിക്കുന്നു. അവൾ നനച്ച വീഡിയോ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. പ്ലീസ് വാച്ച് മൈ വീഡിയോ ഫുൾ, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഗിവ് എ ലൈക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ശർക്കര ശീകരിക്കണം. നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉണ്ടാവും. ഇത് 150 ഗ്രാം ആവുകയാണെങ്കിൽ 100 ഗ്രാം ശർക്കര ശീകരിക്കണം. ചീകിയെടുത്തു, ഇത്ര ശർക്കര ചീകിയെടുത്തു. ഈ തേങ്ങയുടെ പകുതി ചിരണ്ടിയെടുക്കും, തേങ്ങ ചിരണ്ടിയെടുക്കും. ശർക്കര ചീകി, തേങ്ങ മുറി, ഇവിടെ പകുതി ചിരണ്ടിയെടുക്കണം. തേങ്ങയുടെ മുക്കാൽ ഭാഗം, ഒരു മുറിയുടെ മുക്കാൽ ഭാഗം ചിരണ്ടി. ഇനി അവല് കല്ലോ ഉമ്മിയൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചു. ഉമ്മിയും കല്ലും പൊടിയും മുടിയൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് എടുത്ത് വെച്ചു. ഇതിലേക്ക് തേങ്ങ ഇട്ട് ആദ്യം തിരുമണം. ഒരു കൂടി തേങ്ങ ഇട്ടൊന്നും അല്ല, തേങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ മയം ടേസ്റ്റ് ഉണ്ടാകും. ഒരു തേങ്ങയുടെ മുറി തേങ്ങ വെച്ച് തിരിഞ്ഞു ഒരു തുള്ളി വെള്ളം തളിച്ചു കൊടുക്കുന്നു. ൊണ്ട് 4 മണിക്ക് കഴിക്കാനുള്ള അവല് നനച്ചിരുന്നു. തേങ്ങ ഇളക്കി കഴിഞ്ഞു. ഇനി ശർക്കര, ശർക്കര തീ തുള്ളി വെള്ളം മയം കിട്ടാൻ കുതിര അവല് നനയ്ക്കാമല്ല, അവല് നനച്ചു. തേങ്ങയും ശർക്കരയും തുള്ളി വെള്ളം ഒഴിച്ച് അവല് നനച്ചു. റെഡിയായി പഴം കൂട്ടി അവൽ നനച്ച് കഴിക്കാം. അവലും പഴവും മധുരമുണ്ടോ? പഴവിട്ടിളക്കി തിന്നാം.